ഹായ്, പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇസ ഫിസിയോളജിസ്റ്റ് ആൻഡ് യോഗ. അപ്പോൾ ഇന്നും പലരുടെയും ചോദ്യങ്ങളും അതിനുള്ള സംശയങ്ങളും എല്ലാ മറുപടിയുമാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുമ്പ് ചോദിക്കരുത്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ. ഭാര്യ പ്രസവം നിർത്തിയാൽ ബന്ധപ്പെടാൻ താല്പര്യം ഉണ്ടാകുമോ? അതാണ് ചോദ്യം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഭാര്യയുടെ പ്രസവം നിർത്തിയാൽ ഒരിക്കലും ബന്ധപ്പെടാൻ താല്പര്യം കുറയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ ഒരു ഡെലിവറി ആണ്, നോർമൽ ഡെലിവറിയാണ്, അതിന് കുഴപ്പങ്ങളൊന്നുമില്ലാതെ പ്രസവിച്ചു. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ സിസേറിയൻ, രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒന്ന് അങ്ങനെയുള്ള സിസേറിയൻ ആണെങ്കിൽ ഏതൊരു സ്ത്രീകൾക്കും ബന്ധപ്പെടാൻ കുറച്ച് ഇഷ്ടക്കുറവ് വരും. അതേസമയത്ത് ഈ നോർമൽ ഡെലിവറി ആണെങ്കിൽ അവർക്ക് ബന്ധപ്പെടാൻ താല്പര്യക്കുറവുണ്ടാവില്ല. പിന്നെ തന്നെയുമല്ല, പ്രസവം നിർത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പൊതുവെ സെക്സിനോട് താല്പര്യം കുറയില്ല. അതും അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഈ ഡെലിവറിയോ അല്ലെങ്കിൽ ഈ പ്രസവം നിർത്തുന്നതോ ഒന്നും ഈ ലൈംഗികബന്ധത്തെ ബാധിക്കില്ല. പിന്നെ യൂട്രസ്, ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, യൂട്രസ് റിമൂവ് ചെയ്യുന്ന സ്ത്രീകൾക്ക് സെക്സിനോട് താല്പര്യം പൊതുവെ കുറവായിരിക്കും. പൊതുവെ കുറവെന്ന് തന്നെയല്ല, താല്പര്യം ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, മാക്സിമം നിങ്ങൾ യൂട്രസ് റിമൂവ് ചെയ്യരുത്. ആരായാലും എന്ത് കാരണം ഡോക്ടേഴ്സ് പറഞ്ഞാലും അത് എടുത്തു കളയാതെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ, നിങ്ങൾ യൂട്രസ് റിമൂവ് ചെയ്യാതിരിക്കുക. പിന്നെ പ്രസവം നിർത്തിയതുകൊണ്ട് അതിനുള്ള താല്പര്യങ്ങൾ വളരെ കുറവാണ്. കാരണം പിന്നെ അവർ ചിലർ പറയും അത് ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രസവം നിർത്തിയതിന് ശേഷം ബന്ധപ്പെടാൻ താല്പര്യമില്ല. എൻ്റെ വൈഫിനെന്ന് പറയുമ്പോൾ പറയാറുണ്ട് എങ്കിൽ, പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ, രണ്ട് മൂന്ന് കുട്ടികളായി അല്ലെങ്കിൽ രണ്ട് കുട്ടിയായി അവർക്ക് അതിൻ്റേതായ ഒരു പ്രാരാബ്ദം, അല്ലെങ്കിൽ ആ കുട്ടികളുടെ പുറകെ നടക്കുക, പിന്നെ അവരുടെ ഭക്ഷണ രീതി അവർ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയുള്ള അവരുടെ ശരീരത്തിനുള്ള ഒരു അവരുടെ ശരീരം അവർ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയും സ്ത്രീകൾക്ക് ഇതിനോട് ചെറിയൊരു താല്പര്യക്കുറവ് വരാം. എന്നാൽ പിന്നെ കുട്ടികളൊക്കെ ഒരു പ്രായമായി അവരുടെ ശരീരമൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി, അങ്ങനെ ആ സമയമാകുമ്പോഴായിരിക്കും ചിലർക്ക് ഇതിനോട് താല്പര്യം വരിക. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കുട്ടികൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ കുട്ടികളെ നോക്കുന്ന ഒരു ശ്രദ്ധയും അതുപോലെ തന്നെ അവരുടെ ശരീരം ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ശ്രദ്ധയും ഒരു ഇതും കൂടിയിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലായ്മ തോന്നുന്നത്. അല്ലാതെ പ്രസവം നിർത്തിയതുകൊണ്ട് ആർക്കും അങ്ങനെ താല്പര്യം, സെക്സിനോട് താല്പര്യം ഇല്ല അല്ലെങ്കിൽ അതിനോട് താല്പര്യം വരില്ല എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു, സലീമയാണ്. അപ്പോൾ സലീമാണ് ഞാൻ അതിനുള്ള മറുപടിയാണ് തന്നത്. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഈ ഭസ്മസഞ്ചി എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഭസ്മസഞ്ചി എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഭസ്മസഞ്ചി പോലെ ആവും സ്ത്രീകളുടെ ബ്രസ്റ്റ് എന്ന് പറയും ചിലരൊക്കെ. അതൊക്കെ ഒരു പഴഞ്ചൻ എന്താ പറയണ്ടേ, ഒരു വാക്കുകളാണ് അതൊക്കെ അങ്ങനെ പറയുന്നത്. ചിലർ പറയും കുമ്പളങ്ങ പോലെ ബ്രസ്റ്റ് തൂങ്ങിപ്പോന്നു, അല്ലെങ്കിൽ ഭസ്മസഞ്ചി പോലെയായി എന്നൊക്കെ പറയും. അത് അങ്ങനെ കാണുന്നത് തന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കുക, രണ്ട് മൂന്ന് ഡെലിവറി കഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രസവത്തിന് ശേഷം കുട്ടികൾക്ക് പാല് കൊടുത്തതിന് ശേഷം അതിങ്ങനെ തൂങ്ങിപ്പോരുക. ആ ബ്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു മാംസകഷ്ണമാണല്ലോ സ്ത്രീകളുടെ, അപ്പോൾ അതിങ്ങനെ തൂങ്ങിപ്പോരുക. അതുപോലെ തന്നെ പുരുഷന്മാരുടെ കൈയും അതിനൊരു വളം തന്നെയാണ്, അതും ഇങ്ങനെ തൂങ്ങിപ്പോരാൻ ഒരു കാരണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോരുന്നതിനാണ് ഈ ഭസ്മസഞ്ചി എന്ന് എന്താ പറയുക പേരിട്ട് വിളിക്കുന്നത്. അതിപ്പോൾ അങ്ങനെ പറയണമെന്നില്ല, ആ ഒരു വാക്ക് അങ്ങനെ പറയുന്നു. ഇപ്പം അങ്ങനെ ആരും പറയില്ല ഭസ്മസഞ്ചി കുമ്പളങ്ങ പോലെ എന്നൊക്കെ പറയുന്നില്ല. അങ്ങനെ ഒരു വാക്ക് അങ്ങനെ പറഞ്ഞു പോയി, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് മാത്രം. ഈ ഭസ്മസഞ്ചി എന്നാൽ ഒരാളുടെ ഡൗട്ടാണ് കേട്ടോ, നൗഫലിൻ്റെ ഡൗട്ടാണ്. അപ്പോൾ നൗഫലിൻ്റെ സംശയം തീർന്നിട്ടുണ്ടാവും. പിന്നെ ഒരു ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നതാണ്, സൂപ്പർ വീഡിയോ, കാരണം നല്ലൊരു അറിയിപ്പ്, പല ഭർത്താക്കന്മാർക്കായി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ വികാരമില്ല എന്നതിൽ സംശയമില്ല. അനുഭവം ഗുരു, അഭിനന്ദനങ്ങൾ. അതായത് ശരിയാണ്, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു, എന്നോടൊരാൾ ചോദിച്ചു, യൂട്രസ് റിമൂവ് ചെയ്താൽ ആ സ്ത്രീക്ക് സെക്സിനോട് താല്പര്യമുണ്ടാകുമോ, സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു,
ഏതൊരു സ്ത്രീയും യൂട്രസ് റിമൂവ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പല ഭർത്താക്കന്മാർക്കും ഈ വീഡിയോ സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ വികാരം ഇല്ല എന്നതിൽ സംശയമില്ല, അത് തീർച്ചയായിട്ടും 100% സത്യം തന്നെയാണ്. യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ല. അത് അനുഭവം ഗുരു എന്ന് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അതുപോലുള്ള പല പുരുഷന്മാരും നിരാശയിലുണ്ടാവാം. കാരണം അവർക്കറിയില്ല യൂട്രസ് റിമൂവ് ചെയ്താൽ എങ്ങനെയായിരിക്കാം പിന്നീടുള്ള സെക്സ്. അത് ഇനിയിപ്പോൾ എത്രമാത്രം ഇനി അങ്ങോട്ട് ജീവിതത്തിൽ സെക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവൾക്കതിന് സാധിക്കില്ല എന്നൊന്നും അവർക്കറിയില്ല. അപ്പോൾ എടുത്തു കഴിഞ്ഞവർക്കാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റുന്നത്. അപ്പോൾ അബദ്ധങ്ങൾ പറ്റുമ്പോൾ മനസ്സിലാക്കുന്നു ഓരോരുത്തരും എനിക്ക് പറ്റിയ പാഠം, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ തെറ്റെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ആ തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസിലൂടെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും. എൻ്റെ ഒരു എന്താ പറയുക, എന്നിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ അവയർനെസ്, അതായത് അവയർനെസ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ പിന്നെ അങ്ങനെയുള്ള ചതികളിൽ പോയി പെടാതിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങളിൽ ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസാണ്. ഞാൻ നിങ്ങൾക്കാർക്കും ഉപകാരപ്പെടാത്ത വീഡിയോസ് ഒന്നും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും കയറി നോക്കിയാൽ അറിയാം, എൻ്റെ ഏതൊരു വീഡിയോസും നിങ്ങൾക്ക് 1% നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ജീവിതം സക്സസ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആർക്കും ഒരു ദോഷം വരുന്ന ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല. മറ്റൊരാളെ വേദനിപ്പിച്ചിട്ട് എനിക്കതിൽ നിന്ന് സുഖം കിട്ടുന്നത് ഒരിക്കലും ഞാനത് ചിന്തിക്കാൻ പാടില്ല. മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുക, ഒരാളെയും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തിയോ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ ഇത് പലരും എടുത്തിട്ടുണ്ട്, യൂട്രസ് റിമൂവ് ചെയ്തിട്ട് പലർക്കും ഇതുപോലെ സെക്സിനോട് വിരക്തി തോന്നിയിരുന്നാലും സെക്സ് ചെയ്യാൻ ഇഷ്ടമല്ലാതെ വന്ന പലരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരും പറയുന്നത്, നിങ്ങളിങ്ങനെ മാക്സിമം യൂട്രസ് എടുത്തു കളയാതെ പിടിച്ചു നിൽക്കുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ നിങ്ങളോട് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അറിവ് കിട്ടട്ടെ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ജീവിതത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കട്ടെ ഓരോരുത്തരും. ഓരോ കാര്യങ്ങളും വിലപ്പെട്ടതാണ്, ഓരോ അറിവും. അത് ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടിയിൽ നിന്നായിരിക്കും നമ്മൾക്കൊരു അറിവ് കിട്ടുന്നത് അല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് എന്താ പറയണ്ടേ, ചെറിയ കാര്യങ്ങൾ നമ്മൾ കൊച്ചുകുട്ടിയിൽ നിന്ന് പോലും നമുക്കത് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ആരെയും നമ്മൾ തള്ളിക്കളയരുത്, ആരെയും നമ്മൾ കുറ്റം പറയരുത്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിനെ തിരിച്ച് കമൻ്റ് ഇട്ട് എന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും തുടർന്നും എൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പല പല അനുഭവങ്ങളും ഗുണങ്ങളും എൻ്റെ വീഡിയോസിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുണ്ട്. അപ്പോൾ ഓരോരുത്തരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, ഓരോ വീഡിയോസും കയറി കാണണം. പിന്നെ തന്നെയുമല്ല, ഇപ്പം എൻ്റെ വീഡിയോസ് കാണുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയും അടുത്ത വീഡിയോസ് വരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, വിരോധമില്ലെങ്കിൽ പിന്നെ എന്താണ്, ഒന്ന് ലൈക്ക് അടിച്ചോളൂ. അത് എനിക്കൊരു സന്തോഷമാണ്. നിങ്ങൾ ലൈക്ക്, നിങ്ങളുടെ ചാനലാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചാനൽ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് ഈ ചാനലിൽ കയറി കമൻ്റ് ഇടുന്നത്, വീഡിയോസ് കാണുന്നത് അല്ലേ. ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഞാനങ്ങ് പോകുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് ലൈക്ക് അടിക്കുക, എന്താ പറയുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് അമർത്തുക. നല്ല നല്ല അറിവുകൾ കിട്ടാനല്ലേ അല്ലേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ അതിന് ഉത്തരം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊന്നും ഒരു മടി കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ, അതിനൊക്കെ മറുപടി തരുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മനസ്സിലായോ? അപ്പോൾ എന്തായാലും ഓരോരുത്തരും അവരവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇട്ടോളൂ. ഞാൻ അത് തിരിച്ച് സമയം പോലെ മറുപടി തരുന്നതായിരിക്കും, അതുപോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേറൊരു മെസ്സേജ് ഉണ്ട്. അതായത് ഇപ്പോൾ മെസ്സേജ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എന്നെ തന്നെ പോയിട്ട് പറയുന്നതിൽ അർത്ഥമില്ല കേട്ടോ. നേരായും ഇസയെ പോലെ നല്ല മനസ്സും സ്നേഹവുമുള്ള ലേഡിയെ ഞാൻ കണ്ടിട്ടില്ല. ഇസയെ ലോകത്തിന് നൽകിയ ഇസയുടെ എന്താ പറയണ്ടേ, ഇസയുടെ മാതാവിനും പിതാവിനും ബിഗ് സല്യൂട്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കമൻ്റൊക്കെ വായിക്കുമ്പോൾ. എത്രയാലേ, ഞാൻ എന്താ പറയുക, ഹരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ തിരിച്ച് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയും നല്ല ഒരു കമൻ്റൊക്കെ ഇടുക എന്ന് പറയുമ്പോൾ നല്ല മനസ്സിന് ഉടമയായതുകൊണ്ട് അങ്ങനെ കിട്ടത്. അപ്പോൾ എന്തായാലും താങ്കൾ ദൈവം അനുഗ്രഹിക്കട്ടെ, താങ്കൾക്ക് ദൈവം എന്താ പറയണ്ടേ ദീർഘായുസ് ആരോഗ്യം തരട്ടെ. ഇപ്പം എന്നെ പോയിട്ടതുകൊണ്ടല്ല കേട്ടോ. എന്നാലും ഇങ്ങനെ നല്ലൊരു മനസ്സ് തരും, മനസ്സ് കാണിച്ചല്ലോ നിങ്ങൾ കമൻ്റ് ഇടാനായിട്ട് അല്ലേ.
എത്രയാല്ലേ മനസ്സിൻ്റെ വലിപ്പം ഞാൻ കാണുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇതേപോലെ നല്ല മനസ്സും സ്നേഹവും ഉള്ള ലേഡിയെ ഞാൻ കണ്ടിട്ടേയില്ല. അപ്പം എന്നെ പുകഴ്ത്തിയതാണ് എന്നെങ്കിലും അല്ലെങ്കിലും നല്ലത് തന്നെയാണ്. ഇസയെ ലോകത്തിനു നൽകിയ ഇസയുടെ മാതാപിതാക്കൾക്ക് ബിഗ് സല്യൂട്ട്. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ എന്താ പറയണ്ടേ, ഇത്രയൊക്കെ പോരെ എൻ്റെ മനസ്സ് നിറയാനായിട്ട്. എന്നെ ഒരാൾ കല്ലെറിഞ്ഞാലും അല്ലെങ്കിൽ 10 പേര് കല്ലെറിഞ്ഞാലും അതിൽ നിന്ന് ഒരാൾ എനിക്ക് കല്ലെറിയാതെ എന്നെ സ്നേഹിക്കുന്നു ഉണ്ടെങ്കിൽ എനിക്കത് വലിയൊരു വിജയം തന്നെയാണ്, വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു മനസ്സുള്ള ഉടമയാണ്. താങ്ക് യു ചേച്ചി. വേറൊരു മെസ്സേജാണ്, ചേച്ചി എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വലിയ സംശയമാണ്. എന്ത് ചെയ്യും, എന്ത് ചെയ്യണം? ഞാൻ ഗൾഫിലാണ്, അവൾക്ക് ഞാനൊരു കളിപ്പാട്ടം ആണ്. അപ്പോൾ അദ്ദേഹം പേര് അബ്ദു എന്നാണ്, ആദു എന്നാണ്. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വലിയ സംശയമാണ്. എന്തുകൊണ്ടാണ് സംശയം എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നറിയില്ല. കാരണമൊന്നും എഴുതിയിട്ടില്ല. എന്ത് ചെയ്യണം, ഞാൻ ഗൾഫിലാണ്, അവൾക്ക് ഞാനൊരു കളിപ്പാട്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് പ്രവാസികളാവുമ്പോൾ ഭാര്യമാർ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക, അവരയക്കുന്ന പൈസയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആണല്ലോ ശരി. അപ്പോൾ കളിപ്പാട്ടം പോലെ ആക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കളിപ്പാട്ടം പോലെ ആകുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ കാരണം എന്ന് എഴുതിയാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഭാര്യയെ വലിയ സംശയമാണ്. സംശയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ത് കാരണത്തിലാണ് ഇവരുടെ ഇടയിലുള്ള സംശയം എന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇട്ടാൽ, വിശദമായിട്ടൊരു കമൻ്റ് ഇട്ടാൽ ഞാനത് വായിച്ചിട്ട് അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. സംശയം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ചിലപ്പോൾ ഒരു കാരണമില്ലാതെ സംശയം ഉണ്ടാവും. എൻ്റെ ഭർത്താവ് അങ്ങനെ തിരിയുന്നു, ഇങ്ങൾ തിരിയുന്നു, അങ്ങനെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു, അല്ലെങ്കിൽ ഗൾഫിലാണെങ്കിലും മറ്റുള്ള സ്ത്രീകളായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ പല രീതിയിൽ ചിന്തിക്കുന്നതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചിട്ടാണോ, അതൊന്നും അദ്ദേഹം ഒരു തെറ്റും ചെയ്യാതെ അദ്ദേഹത്തെ സംശയിക്കുന്നതാണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും വിശദമായിട്ട് എഴുതുക, അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയണ്ടേ, ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങൾ നിങ്ങൾക്ക് കിട്ടണ്ടേ? അപ്പോൾ എന്താ ചെയ്യണ്ടേ, മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, തൊട്ടടുത്തുള്ള പ്രസ് ബട്ടൺ ഉണ്ടല്ലോ, ബെല്ലേക്കും കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചിട്ട് പോകാം. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല വിഷയമായി നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും.